എൻ്റെ കേരളം മേളയ്ക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഫ്ലാഗ് ഓഫ് ചെയ്തു. രാവിലെ 9 മണിയോടെയാണ് ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്രയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു. വിളംബര ഘോഷയാത്രയിൽ 10,000 പേരാണ് അണിനിരന്നത്. ചെണ്ടമേളം, ബാൻഡ്മേളം, നാസിക് ഡോൾ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടി ഘോഷയാത്രയ്ക്ക് താളമേളമേകി. വനിതകളുടെ തായമ്പയും വിളംബര ഘോഷയാത്രയ്ക്ക് മേളക്കൊഴുപ്പേകി. മയൂരനൃത്തം, ഗോത്രനൃത്തം, കോൽക്കളി, മയിലാട്ടം, തെയ്യം തുടങ്ങിയ തനത് കലാരൂപങ്ങളും വിളംബര ജാഥയ്ക്ക് മാറ്റുകൂട്ടി. ത്രിതല പഞ്ചായത്തുകളുടെയും കുടുംബശ്രീകളുടെയും നേതൃത്വത്തിൽ വർണ്ണക്കുടകളുമായി വനിതകൾ അണിനിരന്നു. ശുചിത്വ കേരളം, സുന്ദര കേരളം എന്ന ആശയം പങ്കുവച്ച് ഹരിത വസ്ത്രങ്ങൾ അണിഞ്ഞ ഹരിതകർമ്മ സേനാംഗങ്ങളും മേളയിൽ പങ്കാളികളായി. വൈദ്യുതി സംരക്ഷണ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന KSEB പ്ലക്കാർഡ്, സുരക്ഷിത യാത്രാ ബോധവൽക്കരണത്തിന് പ്രാധാന്യം നൽകി മോട്ടോർ വാഹന വകുപ്പ് ഘോഷയാത്രയിൽ അണിനിരത്തിയ പ്ലോട്ട് എന്നിവയെല്ലാം ഏറെ ശ്രദ്ധേയമായി. കുടുംബശ്രീ മിഷൻ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ഭൂരേഖ സർവേ വകുപ്പ്, കൃഷി വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, സഹകരണ വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളും വിളംബര ഘോഷയാത്രയിൽ പങ്കാളികളായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, സബ് കളക്ടർ അരുണസ് നായർ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ, എ ഷൈജു പി ജേക്കബ്, ഇൻഫർമേഷൻ ഓഫീസർ വിനോദ് ജി എസ്, കക്ഷി നേതാക്കളായ കെ സലിംകുമാർ, റോമിയോ സെബാസ്റ്റ്യൻ, കെ എ ആന്റണി തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഘോഷയാത്ര മൈതാനിയിലെത്തിയപ്പോൾ ജില്ലാ കളക്ടർ പതാക ഉയർത്തി. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.